ഹായ് ഫ്രണ്ട്സ് ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് നിയമാവർത്തനം മുപ്പത്തിരണ്ടാം അധ്യായത്തിലെ ഇരുപത്തി ഏഴ് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരവുമാണ് മോശ ഇസ്രായേൽക്കാർക്ക് നൽകിയ കീർത്തനത്തിന്റെ തുടർച്ചയാണ് ഇത് ഇവിടെ ദൈവവചനം ശ്രവിക്കാത്ത ഒരു കൂട്ടം ജനതകളെ പറ്റിയാണ് പറയുന്നത് ഇരുപത്തി ആറാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നു അങ്ങനെയുള്ളവരെ ജനതകളുടെ ഇടയിൽ നിന്നും അവരുടെ ഓർമ്മ പോലും ഞാൻ തുടച്ചു നീക്കും എന്ന് പറയാഞ്ഞത് ശത്രുക്കൾ പ്രകോപനപരമായി പെരുമാറി അവർ അഹങ്കാരികളായി മാറി തങ്ങളുടെ കരം വിജയിച്ചിരിക്കുന്നു ഇത് ചെയ്തത് കർത്താവില്ല എന്ന് പറയുമെന്ന് ഞാൻ ഭയപ്പെട്ടതുകൊണ്ടാണ് എന്ന് അങ്ങനെ പറയാഞ്ഞതേ എന്ന് ഇരുപത്തി ഏഴാം വാക്യത്തിൽ പറയുന്നു ഇരുപത്തി എട്ടാം വാക്യത്തിൽ ഇങ്ങനെയുള്ളവർ ആലോചനയില്ലാത്ത ജനമാണെന്നും ജ്ഞാനികളായിരുന്നു എങ്കിൽ അവർ ഇത് മനസ്സിലാക്കുമായിരുന്നു എന്നും കർത്താവ് അവരെ കൈവിട്ടിരുന്നു എങ്കിൽ ആയിരം പേരെ നിയന്ത്രിക്കാൻ ഒരാൾക്ക് എങ്ങനെ കഴിയുമായിരുന്നു എന്നും ഇവിടെ പറയുന്നു മുപ്പത്തി ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നമ്മുടെ ആശ്രയം പോലെയല്ല അവരുടെ ആശ്രയം എന്നും അത് ശത്രുക്കൾ തന്നെ സമ്മതിക്കുന്നു എന്നും അവരുടെ മുന്തിരി സോതോമിലെയും ഗോമോകയിലെയും വയലുകളിൽ വളരുന്നു എന്നും അതിൻ്റെ പഴങ്ങൾ വിഷമയമാണെന്നും അവരുടെ വീഞ്ഞ് കരാട സർപ്പത്തിന്റെ വിഷമാണെന്നും അങ്ങനെ അവരുടെ കാൽ വഴുതുമ്പോൾ പ്രതികാരം ചെയ്യുന്നതും പകരം കൊടുക്കുന്നതും ഞാനാണെന്നും ഇവിടെ വ്യക്തമാക്കുന്നു പിന്നീട് ഇവിടെ പറയുന്നു അവരുടെ വിനാശകാലം ആസന്നമായി എന്നും തൻ്റെ ദാസരോടെ അവിടുന്ന് കരുണ കാണിക്കുമെന്നും പറയുന്നു മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ അവിടുന്ന് പറയുന്നു ഞാൻ മാത്രമാണ് ദൈവം ഞാനല്ലാതെ വേറെ ദൈവമില്ല എന്നും കൊല്ലുന്നതും ജീവിക്കുന്നതും ഞാൻ മുഖവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാനാണെന്നും എൻ്റെ കയ്യിൽ നിന്നും ആർക്കും സാധ്യമല്ലെന്നും അവിടുന്ന് സ്വർഗത്തിലേക്ക് കരമുയർത്തി പ്രഖ്യാപിക്കുന്നു ഇങ്ങനെ മോശ ഇസ്രായേൽ ജനത്തെ ഉൽഗോ ഉത്ബോധിപ്പിച്ചതിന് ശേഷം ഈ നിയമത്തിലെ ഓരോ വാക്കും പാലിക്കുവാൻ തങ്ങളുടെ മക്കളോടെ ആജ്ഞാപിക്കുന്നതിനായി അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ പറയുന്നു നാൽപ്പത്തി വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ ജോർദാൻ അക്കരെ കൈവശമാക്കാൻ പോകുന്ന ദേശത്തെ ദീർഘകാലം വസിക്കുന്നത് ഇതുമൂലമായിരിക്കുന്നു ആയിരിക്കുമെന്നും ഓർമ്മിപ്പിക്കുന്നു പിന്നീട് കർത്താവ് മോശയോട് പറയുന്നു നോബ മലയിൽ കയറി ഇസ്രായേൽക്കാർക്ക് നൽകുന്ന ഖനാന് ദേശം കാണുന്നതിനും നിന്റെ സഹോദരൻ അഹഹോൻ ഹോർ മലയിൽ വെച്ച് മരിക്കുകയും അതുപോലെ നീ കയറുന്ന മലയിൽ വെച്ച് നീയും മരിച്ച് നിന്റെ ജനത്തോടെ ചേരുമെന്നും ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ കർത്താവ് മോശയെ കനാൻ നാട്ടിൽ പ്രവേശിപ്പിക്കാതെ അത് കാണുവാൻ അനുവദിക്കുന്നു ഇനി നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരവും നോക്കാം ചോദ്യം ഒന്ന് ആലോചനയില്ലാത്ത ഒരു ജനമാണവ ജ്ഞാനികളായിരുന്നുവെങ്കിൽ അവർ എന്തിനെപ്പറ്റി ചിന്തിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ചോദ്യം ഒന്ന് ആലോചനയില്ലാത്ത ഒരു ജനമാണവർ ജ്ഞാനികളായിരുന്നു എങ്കിൽ അവർ എന്തിനെപ്പറ്റി ചിന്തിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ഉത്തരം തങ്ങളുടെ അവസാനത്തെ പറ്റി തങ്ങളുടെ അവസാനത്തെ പറ്റി ജ്ഞാനികളായിരുന്നു എങ്കിൽ അവർ ചിന്തിക്കുമായിരുന്നു എന്ന് പറയുന്നു ചോദ്യം രണ്ട് ആയിരം പേരെ അനുധാവനം ചെയ്യാൻ ഒരാൾക്ക് എങ്ങനെ കഴിയുമായിരുന്നു പതിനായിരങ്ങളെ തുരത്താൻ രണ്ടു പേർക്ക് എങ്ങനെ സാധിക്കുമായിരുന്നു ഇത് എങ്ങനെ എന്നാണ് നിയമാവർത്തനം മുപ്പത്തിരണ്ട് മുപ്പതിൽ പറയുന്നത് ചോദ്യം രണ്ട് ആയിരം പേരെ അനുധാവനം ചെയ്യാൻ ഒരാൾക്ക് എങ്ങനെ കഴിയുമായിരുന്നു പതിനായിരങ്ങളെ തുരത്താൻ രണ്ടു പേർക്ക് എങ്ങനെ സാധിക്കുമായിരുന്നു ഇത് എങ്ങനെയെന്നാണ് നിയമാവർത്തനം മുപ്പത്തിരണ്ട് മുപ്പതിൽ പറയുന്നത് അതിന്റെ ഉത്തരം ഇതാണ് കർത്താവ് അവരെ കൈവടിയാഞ്ഞതുകൊണ്ട് കർത്താവ് അവരെ കൈവടിയാഞ്ഞതുകൊണ്ടാണ് ഇത് സാധിച്ചത് ചോദ്യം മൂന്ന് ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കാത്തവരുടെ മുന്തിരി എവിടെ വളരുന്നു എന്നാണ് നിയമാവർത്തനം മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിൽ പറയുന്നത് ചോദ്യം മൂന്ന് ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കാത്തവരുടെ മുന്തിരി എവിടെ വളരുന്നു എന്നാണ് നിയമാവർത്തനം മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം സോതോമിലെയും ഗോമോകോയിലെയും വയലുകളിൽ ഉത്തരം ഇതാണ് സോതോമിലെയും ഗോമോകോയിലെയും വയലുകളിൽ ചോദ്യം നാല് അവ അർപ്പിച്ച ബലികളുടെ കൊഴുപ്പെ ആസ്വദിക്കുകയും കാഴ്ചവെച്ച വീഞ്ഞു കുടിക്കുകയും ചെയ്തത് ആരാണ് ചോദ്യം നാല് അവർ അർപ്പിച്ച ബലികളുടെ കൊഴുപ്പ് ആസ്വദിക്കുകയും കാഴ്ചവെച്ച വീഞ്ഞു കുടിക്കുകയും ചെയ്തത് ആരാണ് ഉത്തരം ദേവന്മാർ അതിന്റെ ഉത്തരം ദേവന്മാർ ചോദ്യം അഞ്ച് ഇസ്രായേൽ ജനങ്ങൾ കേട്ടിരിക്കെ ആരൊക്കെ ചേർന്നാണ് ഗാനം ആലപിച്ചത് ഇസ്രായേൽ ജനങ്ങൾ കേട്ടിരിക്കെ ആരൊക്കെ ചേർന്നാണ് ഗാനം ആലപിച്ചത് ഉത്തരം മോശയും ജോഷുവായും മോശയും ജോഷുവായും ചേർന്നാണ് ഇസ്രായേൽക്കാർക്ക് വേണ്ടി ഈ ഗാനം ആലപിച്ചത് ചോദ്യം ആറ് ജോഷുവ ആരുടെ മകനാണ് ജോഷുവ ആരുടെ മകനാണ് നൂനിൻ്റെ മകനാണ് ജോഷുവ ജോഷുവ നൂനിൻ്റെ മകനാണ് ചോദ്യം ഏഴ് നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കേണ്ടത് നിസാര കാര്യമല്ല പിന്നെ എന്താണ് എന്ന് പറയുന്നു ചോദ്യം ഏഴ് നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കേണ്ടത് നിസാര കാര്യമല്ല പിന്നെ എന്താണെന്നാണ് പറയുന്നത് ഉത്തരം നിങ്ങളുടെ ജീവനാണ് നിയമം നിങ്ങളുടെ ജീവനാണ് എന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് അതിൻ്റെ ഉത്തരം ഇതാണ് നിസ്സാര കാര്യമല്ല അത് നിങ്ങളുടെ ജീവനാണ് എന്ന് ചോദ്യം എട്ട് നിങ്ങൾ ജോഗ്ദാനക്കരെ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്നത് ഇതുമൂലമായിരിക്കും ഏതുമൂലം ചോദ്യം എട്ട് നിങ്ങൾ ജോഗദാനക്കരെ കൈവശമാക്കാൻ പോകുന്ന ദേശത്തെ ദീർഘകാലം വസിക്കുന്നത് ഇതുമൂലമായിരിക്കും ഏതുമൂലം ഉത്തരം നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം മൂലം അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതാണ് നിങ്ങൾ യോഗദാനക്കര കൈവശമാക്കാൻ പോകുന്ന ദേശത്തെ ദീർഘകാലം വസിക്കുന്നത് ഇതുമൂലമായിരിക്കും ഏത് മൂലം എന്ന് ചോദിച്ചാൽ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കുന്നത് മൂലം ചോദ്യം ഒമ്പത് ഏതു മലയിൽ കയറി കനാന് ദേശം കാണാനാണ് ദൈവം മോശയോടെ പറഞ്ഞത് മലയിൽ കയറി േശം കാണാനാണ് ദൈവം മോശയോടെ പറഞ്ഞത് ഉത്തരം നേബോ മലയിൽ നേബോ മലയിൽ കയറി കനാന്തേശം കാണുവാനാണ് പറഞ്ഞത് നേബോ മലയിൽ ചോദ്യം പത്ത് മോശയുടെ സഹോദരനായ അഹോൻ മരിച്ചത് ഏതു മലയിൽ വെച്ചാണ് ചോദ്യം പത്ത് മോശയുടെ സഹോദരനായ അഹകോൻ മരിച്ചത് ഏതു മലയിൽ വെച്ചാണ് ഉത്തരം ഹോർ മലയിൽ വെച്ച് ഹോർ മലയിൽ വെച്ചാണ് മോശയുടെ സഹോദരനായ അഹോദ് മരിച്ചത് ഹോ മലയിൽ വെച്ച് ചോദ്യം പതിനൊന്ന് ഏത് മരുഭൂമിയിൽ വെച്ചാണ് ഇസ്രായേൽ ജനത്തിന് മുൻപിൽ വെച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി എന്ന് പറയുന്നത് ഏത് മരുഭൂമിയിൽ വെച്ചാണ് ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ വെച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി എന്ന് പറയുന്നത് അതിന്റെ ഉത്തരം സീൻ മരുഭൂമിയിൽ സീൻ മരുഭൂമിയിൽ വെച്ചാണ് ദൈവം മോശയോട് പറയുന്നത് ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ വെച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി എന്ന് സീൻ മരുഭൂമിയിൽ വെച്ച് ഇത് കാദേശിലെ മെരീബ ജലാശയത്തിന് സമീപമുള്ള സീൻ മരുഭൂമിയിൽ വെച്ചാണ് ദൈവം മോശയോട് പറയുന്നത് ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ വെച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി എന്ന സീൻ മരുഭൂമിയിൽ ഇതിന്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനി ലഭിക്കാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക